啊，这是完了。നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,000 പേർക്ക് പുതുതായി രോഗബാധ. രോഗമുക്തി നിരക്ക് 63.18%. കോവിഡ് വ്യാപനം തടയാൻ എറണാകുളം ആലുവ ക്ലസ്റ്ററിൽ കർഫ്യൂ. മലപ്പുറത്ത് ഒരു കോവിഡ് മരണം കൂടി എന്ന് റിപ്പോർട്ട്. കൊല്ലത്ത് പരിശോധന വർദ്ധിപ്പിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ NIA കസ്റ്റഡിയിലായ സ്വപ്ന, ശരത്, സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലെ ചൈനീസ് കോൺസുലേറ്റ് നാളെ മുതൽ അടച്ചിടാൻ ഉത്തരവ്. പ്രളയ സാഹചര്യം നേരിടാൻ ഗവൺമെന്റും മറ്റ് ഏജൻസികളും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്ത സാഹചര്യത്തിനിടയിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കാലവർഷക്കെടുതികൾ തുടരുന്നു.
കോഴിക്കോട്ടും കണ്ണൂരും ഇന്ന് ഓരോരുത്തർ മരിച്ചു. ബാണാസുര സാഗർ അണക്കെട്ട് ഉച്ച കഴിഞ്ഞ് 3 തുറക്കും. ഉത്തര കേരളം കടുത്ത ഗതാഗത പ്രതിസന്ധി നേരിടുന്നു. ട്രെയിൻ ബസ് സർവീസുകൾ ഭാഗികമായി നിലച്ചു. രാഹുൽ ഗാന്ധി നാളെ കോഴിക്കോട്ടെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെപിസിസി ആ മഴയൊന്നും നിർത്തും മോനെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത ഒന്നും ചെയ്യണ്ടെന്ന്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കണ്ണൂരിലും റെഡ് അലർട്ട്, മരണസംഖ്യ 98. വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി റഡാർ സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി കെ കെ ശശീന്ദ്രൻ. മലപ്പുറം കവളപ്പാറയിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് മരണസംഖ്യ 111. അടുത്ത ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.